കോൺഗ്രസും ബി ജെ പിയും പണ്ടേ ഇരട്ടപ്പെട്ടവരാണ്. രണ്ടുപേരുടെയും നയങ്ങളും രീതികളുമൊക്കെ ഒന്ന് തന്നെ. ഈ ഇരട്ട കുട്ടികളുടെ മുഖ്യ ശത്രുവും കമ്മ്യൂണിസ്റ്റുകാരാണ്. അതിലേക്ക് എരിതിയിൽ എണ്ണ പോലെ വന്ന് ചാടിയ ടീമാണ് ഈ ഗവർണർ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പിക്കും കോൺഗ്രസിനും ഇടയിലെ പാലമായാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ രംഗത്ത് വന്നു. മാധ്യമപ്രവർത്തകൻ പി ജിബിൻ അനുസ്മരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഗവർണർ പദവി കൊളോണിയൽ ശേഷിപ്പോ അനിവാര്യതയോ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൃദു ഹിന്ദുത്വം കോൺഗ്രസിന്റെ തുടക്കം മുതലുള്ള നയമാണ്. മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനെതിരെ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് തന്നെ സമരം നയിച്ചിട്ടുണ്ട്. ആ പ്രസിഡന്റിൽ നിന്നും ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നെന്ന് പറയുന്ന ഇന്നത്തെ പ്രസിഡന്റിലേക്ക് വലിയ ദൂരമില്ല. ഗവർണർ നൽകിയ പട്ടികയിൽ യു ഡി എഫുകാരും ഇടം പിടിച്ചത് ശ്രദ്ധേയമാണ്. അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിലെ അപകടം തിരിച്ചറിയാൻ അവർക്ക് ഇനിയും സാധിച്ചിട്ടില്ല. ഗവർണറുടെ അധികാരം സംബന്ധിച്ച് ഭരണഘടനാ നിർമ്മാണ വേളയിൽ തന്നെ അസന്ദിഗ്ധമായി ബി ആർ അംബേദ്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഉപദേശങ്ങൾ നടപ്പാക്കുകയാണ് അദ്ദേഹത്തിന്റെ കടമ. നിരവധി സുപ്രീംകോടതി വിധികളിൽ ഇത് അടിവരയിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും ബ്രിട്ടീഷ് ഭരണകാലത്തെ പ്രൊവിഷണൽ ഗവർണറെ പോലെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പെരുമാറുന്നത്. ബി ജെ പിക്ക് വേണ്ടി വിഡ്ഢിവേഷം കെട്ടുകയാണ്. സർക്കാരിനെ നിരന്തരം വെല്ലുവിളിക്കുന്നു. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അനന്തമായി തടഞ്ഞുവെക്കുന്നു. ഭരണഘടനയെയും സുപ്രീംകോടതിയെയും പരിഹസിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.